സംഗീതത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു വാസന എന്നിലുണ്ടെന്ന് എൻ്റെ അച്ഛനമ്മമാർക്ക് മനസ്സിലായ നേരത്തെ അറിയാൻ അറിയാമായിരുന്നു കാരണം ആരെങ്കിലും വരുമ്പോൾ ഒക്കെ അവർ എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അതിനെ ഒരു വളരെ താളാത്മകമായ വളരെ താളബദ്ധമായ ഒരു ഈണം എന്നൊക്കെ പറയുന്ന രീതിയിൽ എനിക്ക് എൻ്റെ അച്ഛൻ തന്നെ പല കവിതകളും ചൊല്ലി പഠിപ്പിക്കുമായിരുന്നു അക്കാലത്ത് പി കുഞ്ഞിരാമൻ നായരുടെ കവിതയാണ് പ്രത്യേകിച്ച് ചൊല്ലാറ് അത് അച്ഛൻ വലിയ പ്രിയമായിരുന്നു പി മഹാകവി പി യോട് അതുപോലെ സന്ധ്യാനാമം ജപിക്കുക അച്ഛൻ വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പക്ഷെ എന്നാൽ പോലും ഞങ്ങളെക്കൊണ്ട് സന്ധ്യാനാമം ജപിക്കും ഒരു ചിട്ട വേണ്ടി ഞങ്ങളൊക്കെ വലുതു ശേഷം അത് വേണ്ടെന്നും വെച്ചു അതൊരു സമയം ആ സമയത്ത് സമയത്തെല്ലാവരും കളിയൊക്കെ കഴിഞ്ഞ് വന്ന് സന്ധ്യാനാമം ജപിക്കണം എന്നുള്ളൊരു ഇതുണ്ട് ആ സന്ധ്യാനാമം ജപിക്കുന്നത് മുഴുവനും ഈ ഈ പ്രാർത്ഥനാ ഗീതങ്ങളായിരുന്നു പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ പാടിക്കൊണ്ടിരുന്നൊരു പാട്ട് അതിൻ്റെ ട്യൂൺ ചെയ്ത രാഘവം വർഷാണ് അതൊക്കെ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ദൈവമേ കൈതോഴാം ദൈവമേ കൈ തോഴാം കേൾക്കുമാറകണം പാവമെന്നെ നീ കാക്കുമാറകണം എന്നുള്ളിൽ തീയുണ്ടാകുമാറകണം നിന്നെ ഞാൻ നിന്നു മേ കാണു മാറണം ഇതൊക്കെയാണ് ആ കുട്ടിക്കാളെ തന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ ഞാനും എൻ്റെ സഹോദരന്മാരും ഒക്കെ കൂട്ടിയിട്ട് ഒരുമിച്ച് സന്ധ്യാന്ത സമയത്ത് ഇരുന്ന് പാടുകയാണ് അങ്ങനെയുള്ള പല അതുപോലെ കവിതകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം കവിതകൾ എന്ന് പറയുന്ന കുഞ്ഞിരാമനാരൻ്റെ കവിതകൾ നല്ല താ വൃത്തബദ്ധമായിട്ടുള്ള പങ്കം തേളി ചാന്തായി മാറ്റി പോലെ മാറ്റിച്ചുഷമ വന്നു തെളി നീല ഗഗന തിന്നറവാതിൽ തുറന്നേതു കളപച്ചെ പുമായിരകരജനി വന്നു അതുപോലെ മുഗിലുകൾ മേയും കുന്നിൻ ചരിവിലൊരമ്പലമുണ്ടല്ലോ അമ്പലമുകളിൽ പന്തലിടുന്നൊരു മാമരമുണ്ടല്ലോ ഹൃദയം പൊട്ടിയ കവിത കണക്കപ്പാൽ പുഴയൊഴുകുമ്പോൾ ദിവ്യരസാനുഭവത്തിൽ മതി ചകവുങ്ങുകളാടുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ താളങ്ങളും ഈണത്തിൻ്റെതായ സവിശേഷതകളും അത് അതിൻ്റെ പദനകളുമൊക്കെ അറിയാതെ എനിക്ക് ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തറിയാം പി കുഞ്ഞിരാമൻ കുഞ്ഞുരാമനായിരുന്നു കേട്ടാലും എന്തറിയാം പക്ഷെ അറിയാതെ ഈ പദങ്ങൾ തമ്മിലുള്ള ചേർച്ചകളും അല്ലെങ്കിൽ അതിൻ്റെ വൃത്തത്തിന് ഉള്ളിലടങ്ങിയിരിക്കുന്ന ഒരു താളത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ബോധം എന്നിലേക്ക് അറിയാതെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അച്ഛൻ തന്നെ അച്ഛൻ സംഗീതജ്ഞനൊന്നുമല്ല അച്ഛൻ പക്ഷേ നന്നായി ഈണത്തിൽ കവിതകൾ ചൊല്ലുമായിരുന്നു അച്ഛൻ്റെ ഒരു കവി വി ടി കുമാരം ഭാഷ എന്ന് പറയും ഒരുപാട് കവിതകൾ അച്ഛൻ അല്ല ആ വൃത്തത്തിൽ എഴുതുന്ന കാലഘട്ടത്തിലുള്ള കവി കവികളാണ് ആ കവിതകൾ വളരെ കൃത്യമായിട്ട് തന്നെ നല്ല ഈണത്തിൽ പഠിപ്പിച്ചു തരുമായിരുന്നു ഇന്നത്തെ കവിത ചൊല്ലുന്ന പോലെ അല്ല അന്നത്തെ കവിത ചൊല്ലുന്നത് അതത് ആ വൃത്തത്തിന് അനുസരിച്ചുള്ള രീതി തന്നെയാണ് നമ്മൾ ചൊല്ലുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പാട്ടിനോടുള്ള ആഭിമുഖ്യം മാത്രമല്ല ഇങ്ങനെയുള്ള സംഗീതത്തോട് ആഭിമുഖ്യം ഉണ്ടാകുന്നതിന് ഇതൊക്കെ കാരണമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്